ബ്രഹ്മപുരം വിഷയത്തിൽ സ്വമേധയാ കേസെടുത്ത ഹൈക്കോടതി ഉദ്യോഗസ്ഥരെ അതിരൂക്ഷമായി വിമർശിച്ചു. ഇപ്പോൾ പൊതുപ്രവർത്തകനായ രാജു വാഴക്കാലയും അതോടൊപ്പം തന്നെ ഹൈക്കോടതി അഭിഭാഷകനായ അഡ്വക്കേറ്റ് സി എൻ പ്രകാശും കൂടി ഈ ചർച്ചയുടെ ഭാഗമാകുന്നുണ്ട്. ശ്രീ സി എൻ പ്രകാശ്, ഈ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അയച്ച കത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സ്വമേധയാ ഹൈക്കോടതി കേസെടുത്തത്. എത്രത്തോളം ഗൗരവത്തോടെയാണ് കോടതി ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്? അഭിലാഷ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിന്റെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് കൊച്ചി നിവാസികൾ അനുഭവിക്കുന്ന വിഷപ്പുക ശ്വസിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സ്വമേധയാ കേസെടുത്ത് ആ വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ഇടപെടണം എന്നാണ് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ചീഫ് ജസ്റ്റിസിന് കത്തയച്ചത്. പക്ഷേ ഇന്ന് ഈ കേസ് പരിഗണിച്ചപ്പോൾ കേവലം ബ്രഹ്മപുരം എന്ന ഒരു പശ്ചാത്തലത്തിൽ മാത്രമല്ല, കേരളത്തിലെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി ബന്ധപ്പെട്ട അധികാരികളുടെ, മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സർക്കാർ വകുപ്പുകളുടെയും എല്ലാം തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ അടക്കം ശ്രദ്ധ ഉണ്ടാവേണ്ട ഒരു അനിവാര്യമായ ഒരു ഘട്ടത്തെക്കുറിച്ചാണ് ജസ്റ്റിസ് ബാട്ടി ഇന്ന് സൂചിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ ജീവിത അനുഭവവും ന്യായാധിപൻ എന്ന തരത്തിലുള്ള അദ്ദേഹത്തിന്റെ അനുഭവം എല്ലാം അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മാലിന്യ സംസ്കരണം എന്ന കാര്യത്തിൽ പൊതുജനങ്ങൾ, അധികാര കേന്ദ്രങ്ങൾ, ഭരണ സംവിധാനങ്ങൾ എല്ലാം വളരെ ഗൗരവമായി ഈ വിഷയത്തെ കാണണം എന്നാണ് കോടതി ഓർമ്മിപ്പിച്ചത്. ഒപ്പം തന്നെ ഹൈദരാബാദിലടക്കം അദ്ദേഹം നിരവധി കാലം അഡീഷണൽ ജഡ്ജായി ആന്ധ്രാപ്രദേശിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ആ പശ്ചാത്തലം, ആ ജീവിതാനുഭവം എല്ലാം അദ്ദേഹം സൂചിപ്പിച്ചു. ഒട്ടേറെ ഇൻഡസ്ട്രിയൽ സംവിധാനങ്ങളുള്ള ഹൈദരാബാദ് അടക്കം ഈ കാര്യത്തിൽ ഒട്ടേറെ മുന്നോട്ട് പോയി. സാക്ഷരതയിലടക്കം, ജീവിത നിലവാരത്തിലടക്കം ഉന്നതിയിൽ നിൽക്കുന്ന കേരളത്തിൽ മാലിന്യ സംസ്കരണത്തിന് വേണ്ടത്ര ഗൗരവം കൊടുക്കുന്നില്ല എന്ന വിമർശനം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. ബ്രഹ്മപുരത്തിലേക്ക് വന്നാൽ തന്നെ എന്ത് നടപടി സ്വീകരിച്ചു എന്ന കാര്യത്തിൽ വ്യക്തമായ ഒരു തൃപ്തികരമായ മറുപടി പറയാൻ കോർപ്പറേഷനോ ഒപ്പം തന്നെ മലിനീകരണ നിയന്ത്രണ ബോർഡിനോ കഴിഞ്ഞില്ല. ഏതായാലും കർക്കശമായ ഇടപെടൽ ആവശ്യമാണ്. ജൂൺ 6 മുമ്പ് ഈ വിഷയത്തിൽ ശാശ്വതമായ ഒരു പരിഹാരം കാണണം എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ശനിയാഴ്ച രാവിലെ നടക്കാനിറങ്ങിയപ്പോൾ തനിക്ക് ജഡ്ജിക്ക് തന്നെ ശ്വാസമുട്ട് അനുഭവപ്പെടുകയും ഒപ്പം തന്നെ ഒമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവുകയെന്ന സാഹചര്യം ഉണ്ടായി എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. അതുപോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ശാസ്താംകോട്ടയിൽ അദ്ദേഹം കടൽ തീരത്ത് നിരവധി മണിക്കൂറുകൾ ചെലവഴിച്ചു. എന്നാൽ ഏതാനും വർഷം മുമ്പ് പോയപ്പോൾ 1 മണിക്കൂർ പോലും ചെലവഴിക്കാൻ കഴിയാത്ത സ്ഥലത്തേക്ക് സാഹചര്യം മാറി. മാലിന്യ സംസ്കരണം എന്ന കാര്യത്തിൽ കേരളം കാട്ടുന്ന അലംഭാവത്തെക്കുറിച്ചാണ് പ്രധാനമായും പറഞ്ഞത്. ബ്രഹ്മപുരം എന്ന വിഷയത്തിൽ ഊന്നിയായിരുന്നു ഈ നിരീക്ഷണം. അതുകൊണ്ട് തന്നെ മൂന്ന് അമിക്കസ് ക്യൂറി കോടതിയെ സഹായിക്കുന്നതിന് വേണ്ടി അവരുടെ മേൽനോട്ടത്തിൽ ഈ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ശാശ്വതമായി പരിഹരിക്കണം. ബ്രഹ്മപുരത്തിന്റെ കാര്യത്തിൽ ഗൗരവമായ മുതൽ നാളെ കോർപ്പറേഷൻ സെക്രട്ടറി നേരിട്ട് ഹാജരാകണം. മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർമാൻ തദ്ദേശ സ്കൂൾ വകുപ്പിന്റെ മേലധികാരികൾ ഉൾപ്പെടെ ഉള്ളവർ ഓൺലൈനിൽ അടക്കം നേരിട്ട് ഹാജരായി ഇതിൽ എന്ത് നടപടികൾ സ്വീകരിച്ചു എന്ന് വ്യക്തമാക്കണം. ഒപ്പം കോടതിയുടെ മേൽനോട്ടത്തിലും നിരീക്ഷണത്തിലും ഖരമാലിന്യ സംസ്കരണം ഇനി കേരളത്തിൽ ഉണ്ടാകും. അതിൽ ശക്തമായ ഇടപെടൽ ഉണ്ടാകും. ഒപ്പം കർക്കശമായ പെനാൽറ്റി ഉൾപ്പെടെ ചുമത്തുന്ന കാര്യം കോടതി ആലോചിക്കും എന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇന്ന് വ്യക്തമാക്കുകയുണ്ട്. ഏതായാലും വളരെ ശക്തമായ ഒരു ഇടപെടലാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്ത്. തീർച്ചയായും കൊച്ചിക്കാരെ സംബന്ധിച്ചിടത്തോളം അത് ആശ്വസിക്കാവുന്ന ഒന്നാണ്, ഒരു ഇടപെടൽ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു എന്ന. ശ്രീ രാജു വാഴക്കാല, ഇന്ന് കോടതി നിരീക്ഷിച്ചത് ഇപ്പോൾ ഗ്യാസ് ചേംബറിൽ അകപ്പെട്ട അവസ്ഥയിലാണ് കൊച്ചിക്കാർ എന്നാണ്. താങ്കളുടെ നിരീക്ഷണത്തിൽ ആരാണ് ഈ ചേംബർ ഒരുക്കിയത്? എന്തായാലും ഈ ചർച്ച തുടങ്ങിയപ്പോ തുടക്കം ഞാൻ കേട്ടില്ല. എന്തായിരുന്നാലും ഈ ചർച്ചയിൽ ഞാൻ രണ്ടു മൂന്ന് ദിവസമായിട്ട് പോരാ ചാനലിന്റെ ചർച്ചയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഈ തീ കെടുത്താനായിട്ട് അവിടെ അഹോരാത്രം പണിയെടുക്കുന്ന നമ്മുടെ ഫയർഫോഴ്സ് ജീവനക്കാരുണ്ട്. അവരൊരു മനുഷ്യരാണ്. അവർക്കൊരു ആദ്യം ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാതിരിക്കാൻ കഴിയില്ല. അത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഞാൻ ഈ ബ്രഹ്മപുരം പ്ലാന്റിന്റെ ഏകദേശം ഇപ്പുറത്ത് തൃക്കാക്കര നഗരസഭയുടെ വാഴക്കാല ഭാഗത്താണ് താമസിക്കുന്നത്. എന്റെ വീടിന്റെ തൊട്ട് താഴത്തെ മെയിൻ റോട്ടിൽ കൂടിയാണ് ഈ മാലിന്യ ശേഖരിച്ചിട്ടുള്ള വാഹനങ്ങൾ പോകുന്നത്. ആ വാഹനം രാവിലെ നമ്മൾ 8 മണിക്ക് ശേഷം നോക്കിയാൽ ആ വാഹനത്തിൽ കൊണ്ടുപോകുന്ന മാലിന്യത്തിന്റെ വെള്ളം, അതിന്റെ അവശിഷ്ടങ്ങളെല്ലാം റോഡുകളിൽ വീണ് നമുക്ക് ആ വണ്ടിയുടെ ഏതായാലത്ത് കൂടി നമുക്ക് പോകാൻ പറ്റില്ല. മണമുണ്ട്, അത് പോട്ടെ. പക്ഷേ നമ്മൾ എവിടെയെങ്കിലും നല്ലൊരു കാര്യത്തിന് പുറത്തേക്ക് പോവുകയാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് തെറിച്ചും മനുഷ്യന്റെ മേത്ത് വീണ അങ്ങനെ തുടക്കം. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഞങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാണ് തുടങ്ങുന്നത്. അപ്പോ ഇത് ഞങ്ങൾ വർഷങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. എനിക്ക് ഞാൻ പ്രദേശത്ത്
അവസ്ഥ ഇപ്പൊ മൂന്നാല് ദിവസമായിട്ട് ഞാൻ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലെ ശ്വാസം മുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോ ഹൈക്കോടതി ശക്തമായിട്ട് ഇടപെട്ടു എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് ഹൈക്കോടതിക്ക് ഇതിനു മുമ്പ് ശക്തമായിട്ട് ഇടപെട്ടുകൂടാ? ഇപ്പൊ ഞാൻ പറയുന്നതാണ്, ഈ പ്രദേശ സമീപ പ്രദേശങ്ങളിലാണ് ഹൈക്കോടതിയിലെ ജഡ്ജിമാര് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ താമസിക്കുന്നത്. ഞാൻ രണ്ടു ദിവസം മുമ്പ് തന്നെ മനുഷ്യാവകാശ കമ്മീഷന് പരാതി അയച്ചു കഴിഞ്ഞു ഓൾറെഡി. അതിനൊന്നും അറിയില്ല. പക്ഷെ ഇവരെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നത വ്യക്തികളൊക്കെ താമസിക്കുന്ന ഈ പ്രദേശത്ത് കൂടിയാണ് ഈ വാഹനങ്ങളെല്ലാം പോകും. ഇപ്പൊ ജഡ്ജി ഒരു ജഡ്ജി ഇപ്പൊ പറഞ്ഞു, ഇപ്പൊ അവതാരം പറഞ്ഞ പോലെ ഇപ്പൊ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായി. ഞങ്ങൾ വർഷങ്ങളായിട്ട് ഈ പ്രദേശത്ത് അനുഭവിക്കുന്നവരാണ്. ഇപ്പൊ ഞാൻ ഒരു ഒന്ന് രണ്ടാഴ്ചയായിട്ട് ഇങ്ങനെ ആലോചിക്കായിരുന്നു, എന്തുകൊണ്ടാണ് ബ്രഹ്മപുരത്ത് തീയെത്താത്തതെന്ന്. വർഷത്തിൽ രണ്ടു പ്രാവശ്യം തീർക്കുന്നുണ്ട്, എന്തുകൊണ്ട് തീപിടുത്തത്തിന്റെ ഒരു സമയമായി എന്ന് താങ്കൾക്ക് തോന്നുന്നു? അല്ല, അതിലേക്ക് പറഞ്ഞ ഞാനിപ്പോ ഞാൻ പറയുന്നത് പറയാൻ ചോദിക്കാം. ഈ തീ കത്താനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, ഇപ്പൊ ഞാനാണ് ഇവിടെ ഞങ്ങളൊക്കെ തൃക്കാക്കര നഗരസഭയിൽ പ്ലാസ്റ്റിക് ആ മാസത്തിൽ ഒരു പ്രാവശ്യം ഫുഡ് വേസ്റ്റ് എല്ലാ ദിവസവും എടുക്കുന്നുണ്ട്, രണ്ടു ദിവസം കൂടുമ്പോൾ എടുക്കുന്നുണ്ട്. ഈ പ്ലാസ്റ്റിക്കുകളൊക്കെ ക്ലീൻ ചെയ്താണ് ഞങ്ങൾ ഇന്ന് വാങ്ങിക്കുന്നത്. ഇതെല്ലാം ഇവിടുന്ന് തന്നെ തൃക്കാക്കര നഗരസഭയിൽ തന്നെ കയറ്റി പോയി അതിന് പൈസ കിട്ടുന്നത്. ഈ കൊച്ചി നഗരസഭ ഇങ്ങനെ വാങ്ങിക്കുന്ന പ്ലാസ്റ്റിക് എന്തുകൊണ്ടാണ് അവർക്കൊണ്ട് കൂട്ടിയിടുന്നത്? ഇത് ഏകദേശം ഒരു മാസം രണ്ടു മാസമൊക്കെ ആകുമ്പോൾ ഇത് ഇവർ ഇതുമായി ബന്ധപ്പെട്ട വ്യാപാര സ്ഥാപനങ്ങൾക്ക് വിറ്റ് കാശുണ്ടാക്കാം. അതൊരു വലിയൊരു വരുമാനമാണ്. പക്ഷെ അതിന് എന്തുകൊണ്ടാണ് ഇത്രയും നാൾ കൂട്ടിയിട്ടതെന്ന് കുറിച്ച് അന്വേഷിക്കണം. ഒരു കാര്യം പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഞാൻ പല ചർച്ചയിലും ശ്രദ്ധിച്ചപ്പോൾ അവർ പറയുന്നത്, ഇപ്പൊ നമ്മൾ പല കാര്യങ്ങളും നടക്കുമ്പോൾ ഓരോ വിഭാഗത്തിലും നോഡൽ ഓഫീസർമാരെ നിയമിക്കും. എന്തുകൊണ്ട് കൊച്ചി നഗരസഭയിൽ ഈ മാലിന്യത്തിന് മാത്രമായിട്ട് ഒരു നോഡൽ ഓഫീസർ നിയമിച്ചുകൂടാ? അത് വെറുതെ ഒരു നോഡൽ ഓഫീസർ നിയമിച്ചതുകൊണ്ട് കാര്യമില്ല. പൊതുസമൂഹത്തിന് സ്വീകാര്യനായിട്ടുള്ള റിട്ടയർഡ് ഈ എന്താ പറഞ്ഞ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനെ ഈ മാലിന്യ ശേഖരണവും വിതരണവും അതവിടെ സംഭരണവും ഒന്നും ഒരു നോഡൽ ഓഫീസറെ പോലെ തീർച്ചയായും താങ്കൾ പറയുന്നത് വളരെ